ഒരു കാര്യം ആദ്യമായിട്ട് തന്നെ ഓർമ്മിപ്പിക്കാനും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആവർത്തിക്കാനുണ്ട്. ആന അനവധി കാലമായിട്ട് ആയിരക്കണക്കിന് കൊല്ലമായിട്ട് മനുഷ്യന്മാരുടെ ഒപ്പം നാട്ടിൽ ജീവിക്കുന്നതാണെങ്കിലും നാട്ടാനയല്ല, അത് കാട്ടാനയാണ്. എല്ലപ്പോഴും ഒരു ആനയുടെ പരമ്പരയല്ലല്ലോ അങ്ങനെ വരുന്നത്, എല്ലാ ആനയും പുത്തനും പുത്തനായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് എത്ര കാലം തന്നെ മനുഷ്യരുടെ ഒപ്പം തന്നെ ജീവിച്ചാലും അത് ഏതെങ്കിലും സന്ദർഭത്തിൽ വീണ്ടും അത് ഒരു കാട്ടാനയുടെ പ്രകൃതികൾ കാണിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മളെ ഒരു 98 പ്രാവശ്യം നമ്മൾ അതിൻ്റെ അടുത്തേന്ന് പോയിട്ട് നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 99-ാമത്തെ പ്രാവശ്യം അത് ചിലപ്പോൾ നേരിട്ടെടുത്തു എന്ന് വരും. അത് ശ്രദ്ധിക്കണം. പിന്നെ പറയാനുള്ളത്, ഈ മതത്തിൻ്റെ സന്ദർഭത്തിൽ എല്ലാ ആനകളും ഒരേമാതിരി അല്ല പെരുമാറുക. ചില ആനകൾ അതിൻ്റെ പാപ്പാന്മാരോടാവും വിരോധം എല്ലപ്പോഴും, അധികവും അങ്ങനെയാണ് കാണുന്നത്. ചിലതൊക്കെ അടുത്ത് വരുന്നവരോടും വിരോധം കാണിക്കും, എതിർത്തു എന്നും വരും. അവരുടെ അവരെ ആട്ട് അല്ലെങ്കിൽ അവർ ഓടിക്ക് ഒക്കെ ചെയ്തു എന്ന് വരും. ഇങ്ങനെ ആനകളുടെ മതത്തിൽ, മതത്തിൻ്റെ സന്ദർഭത്തിൽ അനവധി തരത്തിലുള്ള പ്രകൃത മാറ്റം. ഈ തെച്ചിക്കോടിൻ്റെ നമ്മൾ മതപ്പാടല്ലേ ഏറ്റവും വേണ്ട ഒരു സൂക്ഷിക്കുക? ഇപ്പോൾ മതപ്പാടല്ലേ നമ്മളത്, ഈ എല്ലാ ഓരോ ആനയുടെയും മതപ്പാട് രീതികൾ ഓരോന്നായിരിക്കും. പല ആനകൾക്ക് പല രീതിയിലാണ് മതപ്പാട്. എന്താ വെച്ചാൽ ഈ മതപ്പാടിൽ നിന്ന് പറഞ്ഞാൽ ഈ ഈ മുടയിൽ തന്നെ ഈ ആനകളെ ഈ ഒലിവ് മുടയിൽ തന്നെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നീര് മൂക്കുന്ന സമയത്ത് നമുക്ക് ചങ്ങലം മാറാനോ എല്ലാത്തിനും സമ്മതിക്കും. ചെറിയ നമ്മുടെ മുട മുതൽ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ വ്യത്യാസം തോന്നില്ല? ഓരോ വർഷം ഇത് കഴിഞ്ഞ വർഷം ചെയ്തതാണല്ലോ എന്നുള്ള ആനയ്ക്കും പാപ്പാനും തമ്മിൽ ഒരു ധാരണയുണ്ട്. പക്ഷേ നമ്മൾ ഇത് ഒരു മതപ്പാട് ഉറച്ചു കഴിഞ്ഞൊരു ആനയ്ക്ക് പുതിയതായിട്ട് നമ്മൾ എല്ലാം ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മതപ്പാട് സമയത്ത് ഇപ്പോൾ നമ്മൾ തെച്ചിക്കോടിൻ്റെ ഒരു മതപ്പാടിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകത ഇതേപോലെ തന്നെയാണ്. മതപ്പാടിൽ പുറകിൽ എന്ന് കഴിഞ്ഞാൽ ഓടുക, മതപ്പാളിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ ഓടിക്കുള്ളൂ. ആ 15 ദിവസം വരെ അവൻ ഒന്നും ചെയ്യില്ല. നമുക്ക് എന്ത് കൈകാര്യം നല്ല ഒലിവിൽ എന്ത് കൈകാര്യം വേണമെങ്കിലും ചെയ്യാം. 15 ദിവസം കഴിഞ്ഞാൽ ഓടിക്കും, സ്വഭാവം മാറും. പിന്നെ ബാക്കിൽ മാത്രം ചെന്നിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ മുന്നിൽ കയറി ചെല്ലാൻ പറ്റും. പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലൂടെ ചെന്ന് പട്ടെടുത്തെറിയും ഓടിപ്പിക്കും. ആ അപ്പം ഈ ഈ നീരും നല്ല ഒലിവിൽ ഒലിവിന് നല്ല ശക്തിയായി, ശക്തിയാകുമ്പോൾ അവൻ്റെ ഓർമ്മ ശക്തി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ആ അവസ്ഥ തന്നെയാണ് ബോധം. നമ്മളോടുള്ള ഒരു
നമ്മൾ സ്നേഹം മാറി അതിനുവരെ വെറുപ്പും പകയായിട്ട് മാറുന്നു. ആ സമയത്ത് അങ്ങനെ വെറുപ്പന്നെ പാപ്പാമാരോട് വെറുപ്പന്നെ. രാമേന്ദ്രനോട് ഇപ്പൊ തിരുമേനിക്ക് ഇത്ര വളരെ അടുപ്പം തോന്നുന്നത് എനിക്കൊരു എത്ര കുറച്ചു കാലല്ലേ ഉള്ളൂ, എത്ര വർഷമാ? ഇല്ല, അഞ്ചാറ് മാസമായിട്ടുള്ളൂ. അഞ്ചാറ് മാസമായിട്ടുള്ളൂ, അത്രേ ആയിട്ടുള്ളൂ. പിന്നെ അത് ഈ രാമേന്ദ്രൻ ഇവിടെ കെട്ടുന്നു, തിരുമേനിയുടെ വീട് തൊട്ടുപുറകില്ലേ, നിങ്ങൾ അയൽക്കാരെന്നുള്ളതിന്റെ കൂടുതലുണ്ട്. പിന്നെ അതിന് ഓരോരോ സമയാസമയങ്ങളില് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഇതിനൊക്കെ ആ സമയം വരുമ്പോ പിന്നെ ഇപ്പൊ മതപ്പാടിലാവുമ്പോ ആനപ്പാപ്പമാർക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ തിരുമേനിക്കാണെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തെ അടുപ്പുള്ള ആനയെ. അതെ, അത്രേ ഉള്ളൂ. ഈ പാപ്പാന്മാരെ അടുത്തേക്ക് വരുമ്പോ ആന ഭയങ്കരമായിട്ട് അവരെ പിത്തിരി കുറഞ്ഞെങ്കിലും കുറച്ച് ദിവസം മുമ്പ് വരെ അവനെ കാര്യമായിട്ട് അവർ ഓടിക്കുക, അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുന്നൊക്കെ വല്ലാത്തൊരു വയലന്റ് രൂപമായിരിക്കുമല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളൊരു ആനയെടുത്തേക്ക് അവന്റെ ഈ കയ്യിൽ കൊണ്ട് അവന് വേണമെങ്കിൽ നമ്മളെ പിടിക്കാം. അത്ര ഒരടുത്ത് നിന്ന് അവന്റെ കയ്യിൽ തീറ്റ വെച്ച് കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ ഒരു ധൈര്യം തോന്നുന്നത് എന്തുകൊണ്ടാ? ധൈര്യം തോന്നുന്നത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പേടി തോന്നുന്നില്ല, എന്നാലും റിസ്ക് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അറിയാം, ശ്രദ്ധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എപ്പോഴാണ് മാറുക എന്നുള്ളത് അറിയില്ല. ആന ആനയാന്നുള്ള നിലയ്ക്ക് എപ്പോഴാണ് മാറുക എന്നുള്ളത് അറിയില്ല. കുറേയൊക്കെ ഞാൻ കുഞ്ഞുട്ടായിട്ടുണ്ട് എന്നും കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് സംഗതികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പതുക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്ന് ശ്രദ്ധിക്കും, ശ്രദ്ധിക്കും. ആദ്യം നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക, അങ്ങനെ ചെല്ലാറില്ല. ശ്രദ്ധിച്ചിട്ട് തന്നെ രാമേന്ദ്രനെ ചോറൊക്കെ കൊടുക്കാറുണ്ട്. ഞങ്ങള് ചോറ് ഓർക്കാറ് കൊടുക്കാറുണ്ട്. ഈ മതപ്പാടി നിൽക്കുമ്പോഴും അപ്പളഞ്ഞാണ് കൂടുതൽ കൊടുക്കുക. ആണോ? അല്ലാത്തപ്പോ ഇവരുണ്ടാവൂലോ, അവന്മാര് കൊടുക്കും.
അല്ലാത്ത ആ നേരത്തെ സമയത്താണ് ഞങ്ങൾ കൊടുക്കാറ്. ഇപ്പൊ സ്ഥിര ഈ തിരുമേനി ഇവിടെ വന്ന് കൊടുത്തു തുടങ്ങിയപ്പോ ഞങ്ങൾ അത് നിർത്തി. അല്ല ഞങ്ങൾക്ക് ശല്യൊന്നും ഇല്ല. അല്ല ശല്യം ഉണ്ടായിട്ടല്ല പറയുന്നത്, എന്നാലും അങ്ങോട്ട് കൊടുക്കും. അല്ല അത് കൊടുക്കണ കാരണം പിന്നെ ഞങ്ങള് രാമേന്ദ്രനോട് സ്ഥലത്ത് ഓടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചിട്ടാണ് വന്നതെന്നൊക്കെ അറിഞ്ഞ് ചെറുപ്പമ്മകൾക്ക് ഞങ്ങളിവിടെ വന്ന് പണിക്ക് വന്നു തുടങ്ങിയതാ. അതിനെ കൊടുക്കാൻ ഇവിടെ വന്നേ വാങ്ങിയ എന്റെ അവിടുന്ന് ഇങ്ങോട്ട്. അപ്പൊ ഞങ്ങൾ അതിന് എല്ലാ സാധനങ്ങളും കൊടുക്കും. അത് ഒരിക്കൽ പോലും നിങ്ങളോട് ഒരു മുഖം കറുപ്പ്. ചെങ്ങല്ലൂർ രംഗനാഥനായിരുന്നു മലയാളി കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഉയരക്കേമനെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ കണ്ടംപുള്ളി ബാലനാരായണൻ എന്നും പറയാം. രണ്ടു വർഷം മുമ്പ് വരെ ഉയരത്തിൽ രാമചന്ദ്രന് മുന്നിൽ കണ്ടംപുള്ളി ബാലനാരായണൻ ഉണ്ടായിരുന്നു. അപൂർവം ചില അളവ് പൂരങ്ങളിലെങ്കിലും രാമചന്ദ്രനുമേൽ സൂര്യൻ ആനയും മേൽക്കൈ സ്ഥാപിച്ചിരുന്നു. ആനകളുടെ ഉയരത്തിന് മാനദണ്ഡമാക്കുന്ന ഇരിക്കസ്ഥാനമെന്ന മുതുകിൻ്റെ അളവിൽ മാത്രമായിരുന്നു ഇവർ രാമചന്ദ്രനുമേൽ മേധാവിത്വം അവകാശപ്പെട്ടിരുന്നതെങ്കിൽ, അതിനപ്പുറം ആനയുടെ ചന്തത്തിലും ഗാംഭീര്യത്തിലും ഇവൻ്റെ നാലയലത്ത് പോലും വരില്ലായിരുന്നെങ്കിൽ, ഇപ്പോഴിതാ കണ്ടംപുള്ളിയും സൂര്യനും കഥാവശേഷന്മാരായ ഉത്സവ കേരളത്തിൽ ഉയരപ്രഭാവത്തിലും ഭാവഗാംഭീര്യത്തിലും രാമചന്ദ്രനെ വെല്ലുവിളിക്കാൻ ആണായി പിറന്നവർ ആരോരുമില്ലെന്ന് തന്നെ യാഥാർത്ഥ്യം. അതെ, സിംഹാസനങ്ങൾ, പട്ടാഭിഷേകങ്ങൾ, പടപ്പുറപ്പാടുകൾ, അശ്വമേധങ്ങൾ, ഇന്നിപ്പോൾ എല്ലാം കാലം ഈ കൽപ്പനാശില്പ വൈഭവത്തിൻ്റെ തൃക്കാൽക്കൽ ഒന്നൊന്നായി കണിവയ്ക്കുകയാണ്. വെട്ടിപ്പിടിക്കാൻ യാതൊന്നും അവശേഷിക്കാത്ത വിധം ഈരേഴ് പതിനാല് ലോകവും ഇവൻ്റെ മുന്നിൽ ശിരസ് നമിക്കുകയാണെന്നതും കാലചക്രം ഇവ്വിധം ഇന്നീ യുഗപ്രഭാവൻ്റെ തിരുമുമ്പിൽ കറക്കമറന്ന് കൈകൂപ്പി നിൽക്കുകയാണെങ്കിലും എല്ലാം ശരി തന്നെ. പക്ഷേ ഒന്ന് സത്യം, ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണവൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കപ്പെട്ട തിരുമുൽക്കാഴ്ചകളായിരുന്നില്ല ഈ നേട്ടങ്ങളിലൊന്നുപോലും. മാത്രമല്ല, ജീവിതത്തിൻ്റെ നാൾവഴികളിൽ ഉടനീളം ഇത്രയധികം വെല്ലുവിളികളും പ്രതിരോധങ്ങളും പ്രശ്നങ്ങളും തരം താഴ്ത്തലുകളും ഊരുവിലക്കുകളും ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരാനപുരുഷനും ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയം. പക്ഷേ എന്തൊക്കെ ഒപ്പിച്ചാലും ഭൂമി കീഴ്മേൽ മറിച്ചാലും തങ്ങളുടെ രാമചന്ദ്രനു വേണ്ടി എന്തും നേരിടുവാൻ തയ്യാറുണ്ടായിരുന്ന ധീരന്മാരായ ഒരു നിര പാപ്പാന്മാർ അന്നും ഇന്നും ഇവന് പിന്നിൽ നിലയുറപ്പിക്കുന്നു. നമ്മൾ മതപ്പാടിലെ കാര്യം പറഞ്ഞല്ലോ, ശ്രദ്ധിക്കുന്നത് വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് രാമേന്ദ്രനെ പോലെ ഇത്രയധികം ആരോഗ്യം, ഇത്രയധികം ശക്തി, ഇതെല്ലാം ഉള്ള ആനയാകുമ്പോൾ നമ്മൾ സാധാരണ ഏതാനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ആനയാണ്. മാത ഈ രാമേന്ദ്രനിപ്പോ ഏതാണ്ട് നാല് നാലര മാസത്തോളം മതപ്പാട് നിൽക്കില്ലേ? ഏത് ഘട്ടത്തിലായിരിക്കും അവന്റെ മതപ്പാട് ഏറ്റവും, ഇപ്പൊ ഇത്തിരി മതപ്പാടിന്റെ ശക്തി കുറഞ്ഞു, ശാന്തനായി തുടങ്ങി, ഏത് ഘട്ടത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ? ഇവിടെ അങ്ങോട്ട് കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അഴിക്കാൻ ഒരു ഒരു പത്ത് ദിവസം മുന്നൊക്കെ ആന നല്ല ധരിയും, നല്ല നോർമൽ ആവും. നോർമൽ അല്ല, നല്ല ദേഷ്യം അഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ദേഷ്യം കൂടും, അത് കഴിഞ്ഞ് പിന്നെ നോർമൽ ആവും. അങ്ങനെയുണ്ട്. അപ്പൊ അതെന്താണ് ഈ നമ്മള് സാധാരണ നില കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടല്ലേ, ഇതെന്ന് അഴിക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് വറ്റൊലിവ് പറഞ്ഞിട്ട് വറ്റുനീരിന്റെ ഒരു സമയം, ആ സമയത്ത് ചെല്ല, പക്ഷെ ആന ഓടിക്കും, നല്ല ഓടിക്കും. ഓ, ഒരുപാട് പ്രശ്നം ഓട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആനക്ക് പുറകില് എന്തെങ്കിലും പേടി, എന്തെങ്കിലും പെട്ടെന്ന് നിലവിളിയോ നല്ല തിക്കും തിരക്കെ കണ്ടു പറഞ്ഞാൽ മൂപ്പരാള് പേടിച്ചിട്ട് വിട്ടുപോകുന്ന സമയത്ത് ഞമ്മള് ചങ്ങലള്ളി വല്ലയിടത്ത് കൊളുത്താൻ നോക്കും. ഞാൻ മൂപ്പരാള് രണ്ട് കൊമ്പത്തും കെട്ടിപ്പിടിച്ച് നിർത്താൻ നോക്കും. പക്ഷെ രണ്ട് കൊമ്പത്ത് പെരുമോം വട്ടനെ പിടിക്കും പിടിക്കും. എങ്ങനെ ചാടിയാലും ആള് മൂപ്പരാള് കയറി പിടിക്കും, വിടില്ല. നമ്മള് പുറകിലൊക്കെ ഉണ്ടാവും ചങ്ങലെടുത്ത് കൊളുത്താനായിട്ട്, നമ്മള് പുറകിലും ചിലപ്പോ നമ്മള് തോട്ടിക്കൊന്ന് മാടി പിടിക്കാനൊക്കെ നോക്കും. അദ്ദേഹം എത്ര വന്നാലും കൊമ്പി തന്നെ കൊമ്പി തന്നെ. അല്ലാണ്ട് ഇപ്പൊ രാമേന്ദ്രൻ അടഞ്ഞു, രാമേന്ദ്രൻ തെറ്റിന്ന് കണ്ട പേടിച്ച് മാറുന്ന ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് രാമേന്ദ്രൻ എത്ര ഓട്ടം ആണെന്ന് പറഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടാക്കും ചേട്ടൻ അവനെ വിടാറില്ല, ചങ്ങലയിൽ തൂങ്ങിക്കിടക്കും കേട്ടു. എറണാകുളത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അതെ, ആ സമയത്ത് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ഇത്രയും കാലം രാമേന്ദ്രൻ എന്നെ ചതിച്ചിട്ടില്ല. ഞാൻ വിട്ടു കഴിഞ്ഞാൽ പല അപകടങ്ങളും സംഭവിക്കും. അപ്പം എനിക്ക് അപകടം പറ്റിയാലും മറ്റുള്ളവർക്കൊന്നും സംഭവിക്കരുതെന്നുള്ള ധാരണ.
വിശ്വാസമുണ്ട്. അതെ കൊമ്പര വട്ടം കയറി പിടിക്കുന്നേ. എന്ത് തോന്നിയാസങ്ങളും ഒപ്പിച്ചോട്ടെ, അതുമല്ലെങ്കിൽ പണ്ടൊക്കെ എത്ര തന്നെ ആനകളെ കുത്തി കുടൽമാല പുറത്ത് ചാടിച്ചിട്ടുണ്ടാകട്ടെ, പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ജഗജാല കില്ലാടി കുളിച്ചൊരുങ്ങി മസിലുകളും ഉരുട്ടിക്കയറ്റി തല നിവർത്തിപ്പിടിച്ചൊരു ഉത്സവ നഗരിയിലേക്ക് ചുവടുകൾ വെച്ചാൽ ഇവൻ്റെ പണ്ടത്തെ ചെയ്തികളും പഴംപുരാണങ്ങളുമെല്ലാം ജനം അപ്പോഴേ മറക്കും. പിന്നെ അവർക്ക് മുന്നിൽ ഭൂതവും ഭാവിയുമില്ല, വർത്തമാനം വർത്തമാനം മാത്രമേ ഉള്ളൂ. രാമൻ്റെ വീരാപദാനങ്ങൾ, വിശേഷങ്ങൾ, അപൂർവ കൗതുകങ്ങൾ, അങ്ങനെ അങ്ങനെ രാമനെ പറ്റിയുള്ളതെന്തും പഞ്ചാര പാലുമിഠായി എന്ന പോലെ പങ്കുവെച്ചും നുണഞ്ഞിറക്കിയും അവൻ്റെ സാന്നിധ്യത്തിന് മുന്നിൽ സ്വയം മറക്കുന്നവർ. പക്ഷേ ആ ക്ഷേത്രാങ്കണത്തിൽ രാമനൊത്തൊരു പോരാളി കൂടി എത്തിയിട്ടുണ്ടെന്നറിഞ്ഞാൽ ആ നിമിഷം വർത്തമാനവും ചർച്ചകളുമെല്ലാം നിർത്തി ശ്വാസം അടക്കിപ്പിടിച്ച് അങ്ങനെ നിലയുറപ്പിക്കും. തലയെടുപ്പിൻ്റെ തങ്കത്തിളക്കമെന്ന് കേൾവി കേട്ട മംഗലാംകുന്ന് കർണനുമായി ചെറായി ക്ഷേത്രത്തിൽ അരങ്ങേറിയ ഈ തലയെടുപ്പ് മത്സരം അത്തരം തീപാറും മത്സരങ്ങളിലൊന്ന്. മത്സരത്തിനിടയിൽ പാപ്പാന്മാർക്കോ മറ്റാർക്കെങ്കിലുമോ തൊട്ടും തോണ്ടിയും ഒന്നും ആനകളെ ഉത്തേജിപ്പിക്കുവാനോ നിർബന്ധിക്കുവാനോ അനുവാദമില്ലാത്ത ചക്കുമരശ്ശേരി തലപ്പൊക്ക മത്സരത്തിൽ കർണൻ ഏത് ആനയപ്പനെയും മലർത്തി അടിച്ചേക്കാമെങ്കിലും ഇവിടെ രാമചന്ദ്രൻ്റെ അളവിനും നിലവിനും മുന്നിൽ കർണൻ്റേതു മാത്രമായ പൂഴിക്കടകനികളും നിഷ്പ്രഭമാവുകയാണ്. വിജയവും വിജയിയുടെ അവകാശമായ പ്രധാന ഉത്സവത്തിടമ്പും അങ്ങനെ രാമചന്ദ്രൻ്റെ ശിരസിലേക്ക് തന്നെ. ഈ സുധീർ എന്ന് പറയുന്നത് ഒരു ഒരു എല്ലാ ഉത്സവങ്ങളിലും കഴിയുന്നത്ര പോകാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ആന എന്ന് പറയുന്നത് രാമേന്ദ്രനല്ലേ? അല്ലേ, എന്തുകൊണ്ടായിരിക്കും രാമേന്ദ്രനോട് ഇത്രയധികം ഒരു മറ്റാനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്പം തോന്നാനുള്ളൊരു കാരണം? കമ്പം തോന്നാൻ അളവ്, തലപ്പൊക്കം, ഇതിനാണ് ശ്രീകുമാരൻ അറിയാല്ല, വേറെ ഏതാനല്ലേ? രണ്ട് കാര്യം വെച്ചിട്ട് ഈ ആനല്ലേ ഉള്ളൂ, അത് തന്നെ അതാണ് അതിൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും എടുത്തു പറയാന്നൊരു പ്രശ്നം, എറണാകുളം അമ്പലത്തിലെ കാര്യം ചോദിച്ചു കഴിഞ്ഞാലും വേറെ ഒന്നും രാമേന്ദ്രനെ കുറിച്ചില്ലല്ലോ പറയാം. വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറായിലാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഇപ്പം എത്ര 7 വർഷമായിട്ടായിരുന്നു അല്ലേ, 7 വർഷമായിട്ടല്ലേ. അവിടെ കഴിഞ്ഞ വർഷം മാത്രമല്ലേ രാമേന്ദ്രൻ ഇല്ലായിരുന്നല്ലോ, ബാക്കി സ്ഥിരം അവിടെ തലപ്പൊക്കത്തിന് രാമേന്ദ്രൻ തന്നെയാണല്ലോ. ഈ തലപ്പൊക്കമാണോ ഒരു തല എടുത്ത് പിടിക്കുന്നതാണോ അതോ ആനയുടെ ഭംഗിയാണോ, ഏതിനാണ് സുധീർ പ്രാധാന്യം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും രണ്ടിനും പ്രാധാന്യമുണ്ട്, പക്ഷെ തലയെടുത്ത് കൊടുക്കുന്നതിന് തന്നെയാണ്, കാരണം ചെറായിലുള്ള ചെറിയ അടുപ്പമാണല്ലോ രാമേന്ദ്രനായിട്ട് കൂടുതൽ. അപ്പോൾ ചെറായിലെ തലപ്പെടുത്ത മത്സരത്തിലെ സമ്മാനങ്ങളാണ് സുധീറിനെ പോലൊരു എറണാകുളംകാരനെ വയറ്റിലക്കാരനെ ഇവൻ്റെ ഒരു ആരാധകനാക്കിയത്, ആ അങ്ങനെ പറയാം അല്ലേ. ഇപ്പോൾ ഈ മതപ്പാട് കാലത്ത് ഇവന് പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ടല്ലോ? ശ്രദ്ധ കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ മതപ്പാടിലേക്ക് എത്തിക്കാനായിട്ട് ഇവന് കൊടുക്കുന്ന പ്രത്യേക സുഖ ചികിത്സകൾ എന്തൊക്കെയാണ്, മതപ്പാടി കൊടുക്കുന്ന എന്തൊക്കെയായിരിക്കും? ഭക്ഷണത്തെ അങ്ങനെ സ്പെഷ്യൽ ഭക്ഷണം എല്ലാം ഉണ്ട്? സ്പെഷ്യൽ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചോറ് കൊടുക്കും, 10 കിലോ അരിയുടെ ചോറും, പിന്നെ ഈത്തപ്പഴം, അലുവ, അവില്, ഇതെല്ലാം ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. മരുന്നുകളും